നമ്മൾ മലയാളികൾക്ക് ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു സന്തോഷമാണ് അത് കഴിക്കുന്നത്. പ്രത്യേക ഒരു ഇഷ്ടമാണ് ആ ബീഫ് ഫ്രൈയോട്. അത് നല്ല വരട്ടിയൊക്കെ ഉണ്ടാക്കി എടുക്കുമ്പോഴത്തേനും അത് എല്ലാവർക്കും, അതായത് നല്ല ചൂട് പൊറോട്ടയൊക്കെ അതിൻ്റെ കൂടെ കിട്ടുകയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, എല്ലാവർക്കും വളരെ ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ ഈ ബീഫ് ഫ്രൈ എന്ന് പറയുന്നത്. ആ ഒരു ബീഫ് ഫ്രൈ വളരെ വേഗത്തിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ആണ് ഇന്ന് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ബീഫ് ഇതുപോലെ തന്നെ കഴുകി കുറേ, അതായത് നമ്മൾക്ക് നല്ല വൃത്തിയായിട്ട് അത് കഴുകിയെടുക്കണം. ഒരു 4-5 വെള്ളത്തിലെങ്കിലും അത് കഴുകി നല്ല വൃത്തിയാക്കി ഞാനിപ്പോൾ ഒരു നമ്മുടെ കുക്കറിനകത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 3 സവാള അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനടുത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ നമുക്ക് ഒരു 3-4 പച്ചമുളക് ഒന്ന് നെടുകേ കീറിയിട്ട് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് പൊടിവകളാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു 4 ടീസ്പൂണോളം ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. അത് നമ്മുടെ എരിവ് അനുസരിച്ചിട്ട് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പം കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് അധികം എരിവൊന്നുമില്ല. അപ്പോൾ അതൊരു 4 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തത് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം നമുക്ക് ഒരു മഞ്ഞൾപ്പൊടി, അതായത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കണം. അടുത്ത് നമുക്കിതിലേക്ക് 2 ടീസ്പൂണ് നമ്മുടെ മല്ലിപ്പൊടി. ബീഫിന് എപ്പോഴും നമുക്ക് കുരുമുളക് പൊടി നല്ലൊരു ഫ്ലേവറാണ് നൽകുന്നത്. അപ്പം 1 ടീസ്പൂണ് നമ്മുടെ പെപ്പർ പൗഡർ. ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് ഗരം മസാലയാണ്. മസാല പൗഡർ എല്ലാം കൂടെ നമ്മൾ പൊടിച്ചെടുക്കുന്നില്ല, നമ്മുടെ പെരിഞ്ജീരകവും എല്ലാം കൂടെ. അതിൻ്റെ 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അതായത് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് വെക്കണം. കൈ കൊണ്ട് തന്നെ നല്ലതായിട്ട് ഇത് ഇളക്കി ഇതൊരു 1/2 മണിക്കൂർ മിനിമം ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഇതൊന്ന് വെച്ചേക്കണം. അപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനൊരു 1/2 മണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതായത് ഓരോ ബീഫിൻ്റെ ഒക്കെ വേവിൻ്റെ അനുസരിച്ചിട്ടിരിക്കും. എന്തായാലും ഒരു 3 വിസിൽ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ഞാനിതിനകത്ത് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, കാരണം ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുമല്ലോ. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അത് ഫ്രൈ ആണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇനി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇനി ഏതായാലും 1/2 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം 1 1/2 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പട്ടയും ഏലക്കയും ഗ്രാമ്പൂവും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇത് വേണമെങ്കിൽ നമ്മൾക്ക് വറുക്കുന്ന ടൈമിൽ ഇട്ട് കൊടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് വേവിക്കുന്ന സമയം തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇതോടെ ഇട്ടതിന് ശേഷം നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റൗ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 4 വിസിൽ വരെ വരട്ടെ. പ്രഷർ 4 വിസിൽ വരെ വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഇൻ കേസ് നമുക്ക് അതിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 4 വിസിലിന് ശേഷം നമ്മുടെ ബീഫ് ഞാൻ പ്രഷറൊക്കെ പോയിട്ട് ഞാൻ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചു കൊടുക്കാതെ തന്നെ ഇത്രയും വെള്ളം അതിനകത്തുനിന്ന് വന്നിട്ടുണ്ട്. ഇൻ കേസ് ഇത് വെന്തില്ലെങ്കിൽ നമ്മളിത് ചെറിയ തീയിലിട്ടി വെള്ളം നല്ലതായിട്ട് വറ്റിച്ചെടുക്കണം. അഥവാ വെന്തമാണെങ്കിൽ നല്ല തീ കൂട്ടിയിട്ടിട്ട് വെള്ളം വറ്റിച്ചെടുത്താൽ മതി. ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മുടെ ബീഫ് വെള്ളമൊക്കെ വറ്റിയതാ ഈ ഒരു പരുവത്തിലായിട്ട് ഇരിപ്പുണ്ട്. ഒരുവിധം നല്ലതായിട്ട് വേവുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഒത്തിരി അങ്ങ് കൊഴിഞ്ഞ് അങ്ങ് പോയിട്ടുമില്ല. അപ്പം നമ്മുടെ ആ ബീഫിൻ്റെ ഒരു വേവ് അനുസരിച്ചിട്ട് ഇരിക്കും നമ്മുടെ ഈ വെള്ളം വറ്റിച്ചെടുക്കുന്നതൊക്കെ. അത് ശ്രദ്ധിച്ചിട്ട് വേണം. ഒത്തിരി അങ്ങ് വെന്ത് എന്തോ പറയുന്നത് എളുപ്പം വെന്ത് പോകുന്ന ബീഫൊക്കെ ആവുകയാണെങ്കിൽ ഇത്രയൊക്കെ വറ്റിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ അങ്ങ് പൊടിഞ്ഞു പോവും. അപ്പം അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ ബീഫ് ഫ്രൈക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കൊത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കഴിവതും നമ്മുടെ ഈ നാടൻ ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കുന്നതാണ് അതിനൊരു ടേസ്റ്റ് ഉള്ളത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയോടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇപ്പം ഇതിലേക്ക് കുറച്ച് നമ്മുടെ ഉപ്പ് ഇച്ചിരി അന്ന് ഇട്ട് കൊടുക്കുകയാണ്. കാരണം നമ്മൾ ഓൾറെഡി ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ടാണ് നമ്മുടെ ബീഫ് വേവിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിലേക്കൊന്ന് പിടിക്കാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു 3-4 വറ്റൽമുളക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചേർത്തതിൻ്റെ ബാക്കിയായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയുടെ
ആ ക്രഷ് ചെയ്തതോടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ ബാക്കി ഇവിടെ ഇട്ട് കൊടുക്കുകയാണ്. മൊത്തത്തിൽ 4 പച്ചമുളക് എടുത്തുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ വരട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഓൾറെഡി ഉള്ളിയൊക്കെ ചേർത്തിട്ടാണ് ഓൾറെഡി നമ്മുടെ ബീഫ് എല്ലാം വേവിച്ച് വെച്ചിരിക്കുന്നത്. അതങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ നമ്മൾ ഫ്രൈ ആക്കുന്നതുകൊണ്ട് മാത്രം നമ്മൾ ഇതുപോലെ തന്നെ എണ്ണക്കകത്തിട്ടിട്ടൊന്ന് വൈകിട്ട് വീണ്ടും ഒന്നുകൊണ്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ആ ഒരു പരുവത്തിനാണെങ്കിൽ കൂടി ആ ഒരു രീതിയിൽ കഴിക്കേണ്ടവർക്ക് അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പം നമ്മുടെ തേങ്ങയും നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, നമ്മുടെ മുളക് ഇതെല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മുടെ നേരത്തെ ഉള്ള ആ ബീഫ് ഉണ്ടല്ലോ അത് കുറേ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിന് നമുക്കിനി ചെറിയ തീയിലിട്ടിട്ട് ഇത് നല്ല വരട്ടിയെടുക്കണം. വരട്ടിയെടുത്ത് അവസാനം ഇതിൻ്റെ കളറ് നല്ല ഒരു കറുത്ത ഷെയ്ഡാവണം. ആ സമയം വരെയും ഇതൊന്ന് ചെറിയ തീയിൽ കിടന്നിട്ട് വരട്ടി വരട്ടിയെടുക്കണം. നാട്ടിൽ ഈ അടുപ്പത്തൊക്കെ വെച്ചിട്ടാണെങ്കിൽ ചെറിയ തീയിലിട്ട് ഇങ്ങനെ വരട്ടിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഉപ്പും എരിവും ഒക്കെ ആണെങ്കിൽ ഈ സമയം ഒന്ന് അഡ്ജസ്റ്റ് ആക്കിയിട്ട് നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുമുളക് പൊടിയൊക്കെ ഈ സമയത്ത് ആഡ് ചെയ്യാം. ഏതായാലും ഇത് ചെറിയ തീയിൽ കിടന്നൊന്ന് ഇതായി വരട്ടെ, ഒന്ന് വരണ്ട് വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കുടിക്കുകയും വേണം. കണ്ടല്ലോ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചട്ടിയിൽ കിടന്നിട്ട് അതിന് ഈ ബീഫിൽ നിന്ന് തന്നെ ഇറങ്ങിയ എണ്ണയും പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണ എല്ലാം കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചെറുകെ ഇരുന്നിട്ട്, അതായത് ചെറിയ തീയിലിരുന്നാണ് ഞാനിത് ഉണ്ടാക്കിയത്. ചെറിയ തീ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ അതാണ്ടില്ലേ ഇങ്ങനെ നല്ലൊരു കറുത്ത കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കളർ ആവുന്നിടം വരെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചെറിയ തീയിലിട്ട് ഇങ്ങനെ വരട്ടി 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 ഇതുപോലെക്കാക്കി എടുക്കണം. ഒത്തിരി അങ്ങ് ഡ്രൈ ആയിട്ടുള്ള ഒരു ഫ്രൈ അല്ല ഇത്. നമ്മൾ ആ ഉള്ളിയൊക്കെ നമ്മുടെ കുക്കറിനകത്തിട്ട് വേവിച്ചിട്ടാണല്ലോ ഇതിനകത്തിട്ടേക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് കിട്ടുന്നത്. ഇതാണ് നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ പൊറോട്ടയുടെയൊക്കെ കൂടെ കിട്ടുന്ന ഒരു ബീഫ് ഫ്രൈ എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ ആണ്. ഇതിപ്പം പൊറോട്ടയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടോ നമ്മുടെ ചോറിൻ്റെ ഒക്കെ കൂടെയും നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ ഇങ്ങനെ സദ്യയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതുപോലൊക്കെ ഒരു ബീഫ് ഫ്രൈ ആണ് അവിടെ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഈ ഒരു ബീഫ് ഫ്രൈ ഒന്ന് തയ്യാറാക്കി നോക്കണം. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി തരുന്നു, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ ആണ് ഇത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ.